നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഈ വണ്ടി എടുത്തിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് രണ്ടാഴ്ച കൂടുതലായി വണ്ടി എടുക്കാതിട്ടിട്ട്. അപ്പോൾ ഇത് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പലാണ്. അത്യാവശ്യം ഒരു വെറൈറ്റി സാധനമാണ്, ഇവിടെ അധികം ആരെങ്കിലും ഇല്ല. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ആശാന ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെളിയിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് ഇവിടെ കൊണ്ടിടും. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എടുപ്പില്ല. അപ്പോൾ നമുക്കൊന്ന് അതിനെ സ്റ്റാർട്ട് ചെയ്തൊക്കെ ചെയ്ത് നോക്കാം. എൻ്റെ ബാക്കിലത്തെ എഴുത്തും കാര്യങ്ങളൊക്കെ ഇളകിപ്പോയി, ഇളകി എൻ്റെ ബോക്സിനകത്ത് കിടക്കുകയാണ് സാധനം. അപ്പോൾ ആശാന നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. വെളിയിൽ നല്ല ചൂടാണ്. എൻ്റെ അകത്ത് കയറിയിട്ടിരുന്നപ്പോൾ എൻ്റെ പൊന്ന് എന്തൊരു ചൂടെന്നറിയോ, തിളയ്ക്കുന്നുണ്ട്. ഗിയറൊക്കെ ഒന്ന് നോട്ടറാക്കി ഇട്ടതിന് ശേഷം സ്റ്റാർട്ടിങ്ങിലോട്ട് കിടക്കുകയാണ്. ഓ, സംഭവം ബാറ്ററി ഡൗൺ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി പ്രോബ്ലമാണ്, ചാർജ് ഒട്ടുമില്ല. അപ്പോൾ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കണം, കാരണം കുറേ ദിവസമായി. അധികം ഓട്ടം കുറവാണ് ഈ വണ്ടി. അങ്ങനെ നമ്മളങ്ങനെ ഒരുപാട് ഓട്ടമൊന്നുമില്ല, ജസ്റ്റ് എടുത്തൊന്ന് റൗണ്ട് അടിക്കാം, അത്രേ ഉള്ളൂ. ഒരു ഷോ കാണിപ്പിന് പറ്റിയൊരു സാധനമാണിത്. ഓപ്പലിൻ്റെ വണ്ടികളൊക്കെ വളരെ റയറാണിപ്പോൾ, ഉള്ളവരങ്ങനെ കൊടുക്കത്തുമില്ല. പക്ഷേ വണ്ടി കിടുക്കാച്ച സാധനമാണ്, പോകുന്നതിനൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് വണ്ടി. അപ്പോൾ നമുക്കൊന്ന് ബോണറ്റ് ഒന്ന് ഇളക്കി നോക്കാം. ബോണറ്റ് ഇളക്കി നോക്കിയിട്ട് അതിൻ്റെ ചാർജിങ് സെറ്റപ്പൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം, ബാറ്ററി ഒന്ന് ഇളക്കിയെടുക്കാം എന്തായാലും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബോണറ്റിൻ്റെ അതിൻ്റെ ലിവർ. അപ്പോൾ നമുക്ക് എന്തായാലും ബാറ്ററി അങ്ങോട്ട് ഇളക്കി നോക്കാം. സംഭവം അടാറ് വെയിറ്റാണ് കേട്ടോ. ഇതിൻ്റെ ബോണറ്റ് പൊക്കണമെന്ന് പറഞ്ഞാൽ ഇത്തിരി ആരോഗ്യം വേണം. അപ്പോൾ ആശാന നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ആമറോണിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇത് എത്ര ആംപിയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംപിയറൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, കാണാൻ വയ്യ. അപ്പോൾ ബാറ്ററിയുടെ രണ്ട് ടെർമിനൽ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് ഊരി മാറ്റി, അത് പ്ലെയർ വെച്ച് ഊരാൻ പറ്റും, അതിനുള്ള ടൈറ്റേ ഉള്ളൂ. ജസ്റ്റ് പ്ലെയർ വെച്ചിട്ട് പോസിറ്റീവ് നെഗറ്റീവ്. ആശാന ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് കൊണ്ടൊന്ന് വെളിയിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാം. ജസ്റ്റ് സ്പാൻ വെച്ച് തെറ്റിച്ചപ്പോൾ തന്നെ ആശാന ഇളകി. നമുക്ക് ഇനി പതുക്കെ പിന്നെ ഇടയ്ക്കൊരു നെട്ട് ബോൾട്ടും ഉണ്ട് കേട്ടോ, അതും കൂടെ ഊരി എടുക്കണം. കാരണം ഇതിൻ്റെ ഫുൾ ഫിറ്റിങ്സ് അവിടെയാണ് വരുന്നത്. അപ്പോൾ ബാറ്ററി ടൈറ്റായിരിക്കുന്നതാണ്, ജർമ്മൻ ടെക്നോളജിയാണ്. അതിൻ്റെ മണ്ടേക്കൂടെ ക്ലാമ്പൊന്നും കാണുന്നില്ല, അടിയിലൊരൊറ്റ ഞെരുക്കി കയറ്റാണ് ഇതിനകത്ത് കണ്ടോ. അപ്പോൾ അതും കൂടെ ഇളക്കിയെടുക്കാം. ഒരു 12-13 സ്പാൻ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇളക്കിയെടുക്കാമെന്നേ ഉള്ളൂ. ഏകദേശം കുറച്ച് ദിവസമാകും ആശാന എടുക്കാതിട്ടിട്ട്, അതിനാണ് പണി പാളിയത്. അപ്പോൾ എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ചാർജിൽ വെച്ച് നോക്കാം. അപ്പോൾ സംഭവം ബാറ്ററി എല്ലാ പിടുത്തവും കഴിച്ചു. ഇനി പതുക്കെ ആശാന പൊക്കി അങ്ങ് എടുക്കാം. അപ്പോൾ നമുക്ക് അവനെ കൊണ്ട് ചാർജിൽ വെച്ച് നോക്കാം. എൻജിൻ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നിറഞ്ഞിരിക്കുകയാണ്, കുറേ സംഭവങ്ങളുണ്ട്.
അപ്പോൾ ഇതാണ് ബാറ്ററി ചാർജർ. സംഭവം ഒരു 5 ആമ്പിയറിൽ വരുന്ന 12 വോൾട്ട് അഡാപ്റ്ററാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാം. മുമ്പ് അംബാസിഡറൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ആ സമയത്ത് ഞാൻ സംഘടിപ്പിച്ചതാണ് ഈ സാധനം. അപ്പോൾ ഇത് വെച്ച് ഒരു മണിക്കൂറോളം നമുക്ക് ചാർജ് ഇട്ടേക്കാം ബാറ്ററി. എന്താണ് എന്ന് നോക്കാം. ഒരു 1.5 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ അങ്ങ് ചാർജ് ആവും. ഫുള്ളായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ 6-7 മണിക്കൂറെങ്കിലും വെക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യത്തിന് ഉപകരിക്കും. ചെറിയ രീതിയിൽ നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഇതാണ് പോസിറ്റീവ് വയർ. അത് നമുക്കിത് അതിലോട്ട് കണക്ട് ചെയ്യാം. ചെറിയ രീതിയിലാണ്, തട്ടിക്കൂട്ടാണ്. ഒരു ക്ലിപ്പൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രോങ് ആയിട്ട് കയറും ചാർജ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇതൊക്കെ ഉള്ളു പരിപാടി. കാരണം വയർ എത്താത്തത് കൊണ്ട് അവൻ്റെ മുകളിലാണ് കയറ്റി വെച്ചേക്കുന്നത് ബാറ്ററിയുടെ. ഇത് നെഗറ്റീവ് സപ്ലൈ കൂടെ അതിൽ കൊടുത്ത് ഏകദേശം ടൈറ്റായി തന്നെ നിർത്തണം. നല്ല റബ്ബറോ എന്തെങ്കിലും ഇതിൻ്റെ മണ്ടയിൽ കൂടെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ടെർമിനൽ ലൂസ് ആവാതിരിക്കും. ആ ചാർജർ ഓൺ ആക്കുകയാണ്. യെസ്, സംഭവം ചാർജ് ആയിട്ടുണ്ട്. ഉണ്ടോ, ലൈറ്റ് കത്തി, പവർ സപ്ലൈ ഓക്കെയാണ്. അപ്പോൾ 1.5 മണിക്കൂർ എന്തായാലും വെച്ച് വെക്കാം. അപ്പോൾ കുറച്ചെങ്കിലും കയറും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും. നമ്മളെ ബാറ്ററി ഇളക്കി വെച്ചിട്ട് നമുക്ക് തന്നെ ചാർജ് ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ 1.5 മണിക്കൂർക്ക് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ ആയി, ചാർജ് ആയോ എന്നറിയത്തില്ല. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ചാർജ് ഒന്നും ആവത്തില്ല, എന്നാലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു ഏകദേശം 5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ആയിട്ട് വരുന്നതിന്. അപ്പോൾ നമ്മളെന്തായാലും വെച്ച് നോക്കാൻ പോവാണ്. ഇപ്പോൾ സംഭവം, ഓ, നല്ലോണം പഴുത്ത് കേട്ടോ സാധനം. ഇപ്പോൾ സംഭവം നല്ലോണം ചൂടായിട്ട് ഇരിക്കുകയാണ്. ബാറ്ററി നല്ലോണം പഴുത്ത് നല്ല ഇതായി. എന്നാലും ടൈം ഇനിയും വേണം. എന്നാലും നമുക്കൊന്ന് എടുത്തു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിൻ്റെ അകത്ത ഹീറ്റ് സിങ്ക് ആണ്. സംഭവം അതിൻ്റെ ബോർഡൊക്കെ പോയിട്ട് നമ്മളല്ലാതെ കൊടുത്തേക്കാണ്. ബോർഡ് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ സാധനമാണിത്. ഓഫ് ചെയ്തു. ടെർമിനലൊന്ന് ഊരിയെടുക്കണം. ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അങ്ങനെ ഊരിയെടുത്ത് അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ ചാർജ് ആയി കാണും. അപ്പോൾ ഇങ്ങനെയുള്ള അഡാപ്റ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടികളെ ബാറ്ററിയൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ചാർജ് ചെയ്യാം വീട്ടിൽ തന്നെ. ജസ്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കൊടുത്താൽ മതി. പക്ഷേ ഈ ഇരുമ്പിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പഴുത്തിരിക്കുന്നു കേട്ടോ. ആ അടിഭാഗം തൊടാൻ പോയി. പെട്ടെന്ന് എടുത്തങ്ങ് മാറ്റാം. ഓഫ്. ഓഹോ, കൈ പൊള്ളിപ്പോയി. എന്തായാലും കൊണ്ട് വെച്ച് നോക്കാം, സ്റ്റാർട്ടാവോ ഇല്ലയോ. 2 മണിക്കൂർ കൊണ്ട് എന്ത് സംഭവിക്കും എന്നറിയാമല്ലോ. അങ്ങനെ നമ്മൾ ബാറ്ററി എടുത്ത് വെക്കാൻ പോകണം. ബാറ്ററി ചാർജ് ചെയ്തൊക്കെ വെച്ച് എടുത്ത് കയറ്റി നോക്കാം. ഇത് വെക്കുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റ് നോക്കി വെക്കണം. ഒടുക്കത്തെ വെയിറ്റ് ആട്ടെ. ബാറ്ററിയിൽ ഫിക്സ് ആക്കി നോക്കി ക്ലാമ്പൊക്കെ കറക്റ്റ് വെക്കണം. നമ്മൾ ബാറ്ററി ഫിക്സ് ആക്കുകയാണ്. പന്ത്രണ്ട് 13 സ്പാനർ വെച്ചിട്ട് സംഭവം ടൈറ്റ് ചെയ്യാം. ഓ, നല്ല വെയിലടിക്കുന്നുണ്ട്. സൂപ്പർ വെയിൽ. ഏകദേശം 1.5 മണി ടൈമായി. ഇതിപ്പോൾ വെയിലെന്ന് പറഞ്ഞാൽ അടിപൊളി വെയിലാണ്. ഇപ്പോൾ വണ്ടിക്കകത്ത് കയറി ഇരിക്കാൻ പറ്റില്ല, നല്ല ചൂടായിരിക്കും. പഴുത്ത് കിടപ്പുണ്ട്. ജർമ്മൻ ടെക്നോളജി പറഞ്ഞ സെറ്റപ്പാണ്. അടിയിലൊരു ചെറിയ ഒരു ക്ലാമ്പ് വെച്ചിട്ട് സംഭവം ടൈറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്.
ഇവിടുത്തെയാണെന്നുണ്ടെങ്കിൽ മുകളിലൂടെ ഒരു ക്ലാമ്പിട്ട് ബാറ്ററി അങ്ങനെ ടൈറ്റ് ചെയ്യും. ഇതാകുമ്പോൾ വേറെ വൃത്തികേടൊന്നുമില്ല, നല്ല സെറ്റപ്പായിട്ട് ബാറ്ററി അങ്ങ് ടൈറ്റ് ആയിരിക്കും. ഇത് 2003 മോഡൽ കാറാണ്, പെട്രോള് ഓപ്പൽ കോർസ. ജസ്റ്റ് ഒരു ടൈറ്റിങ്, സ്പാനർ കറക്റ്റ് ഇല്ല. ഇതിൻ്റെ 10-15 സ്പാനർ വേണമെങ്കിൽ ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫയർ ഉപയോഗിച്ച് തൽക്കാലം ടൈറ്റ് ചെയ്യാം, വലിയ ടൈറ്റ് വേണമെന്നില്ല. ഓക്കെ, ഈ ടെർമിനലിലൂടെ ഒന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഏകദേശം ബാറ്ററി സെറ്റാക്കി തീർന്നു. ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, അതിൻ്റെ ഓയിലും കൂടെ ഒന്ന് നോക്കാണ്ട്. കുഴപ്പമില്ല, ഓയിലൊക്കെ ഉണ്ട്, പിന്നെ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ബാറ്ററിയുടെ പരിപാടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എൻ്റെ പോലെ ഇതിനകത്ത് നല്ല ചൂട് കേട്ടോ, ചൂടെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിലാണ് ഇട്ടേക്കുന്നത്, അതിനെ കൊണ്ട് വണ്ടി പഴുത്തുപോയി, തണലത്തല്ല ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബാറ്ററിയിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിക്കിടപ്പുണ്ട്, എണ്ണ വളരെ കുറവാണ്, ഇതിൽ എണ്ണ അങ്ങനെ അടിച്ചിട്ടില്ല. ഏകദേശം കുറച്ചെണ്ണ അടിച്ചാൽ ലൈറ്റ് കത്തിക്കിടക്കും, നല്ല രീതിയിൽ എണ്ണ അടിച്ച് കയറണം. ഇനി പോകണ വഴിക്കത്തി എണ്ണയൊക്കെ അടിച്ച് പോവാം. അപ്പോൾ നമുക്കൊന്ന് അടിച്ചു നോക്കാം എന്തായാലും. ഓക്കെ, യെസ്, അങ്ങനെ നമ്മളെ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. കുറച്ച് ദിവസം എടുക്കാതിരുന്നതിൻ്റെ ചെറിയൊരു ഇതുണ്ട്. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായി, നമുക്കൊന്ന് വെളിയിലോട്ട് പോയിട്ട് ഒന്ന് ആക്സിലറേറ്റർ കൊടുത്തു നോക്കാം. ഡോറ അപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ആശാനെ എടുത്തോണ്ട് ഒരു കറക്കമൊക്കെ ഇറങ്ങി വരാം, ജസ്റ്റ് അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു സ്ഥലത്തോട്ടൊക്കെ പോയി ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്, വണ്ടിയിൽ കയറി നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. ഓക്കെ, നല്ല അടിപൊളി ചൂട്, എൻ്റെ അമ്മോ പഴുത്തു പോകുന്നേ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഈ വണ്ടി എടുത്ത് ഒരു റൂട്ടിലൂടെ ഇറങ്ങാൻ പോകുന്നത്. വണ്ടി ഒന്ന് ഓടിച്ചൊക്കെ നോക്കി തിരിച്ച് വരാം, ബാറ്ററിയൊക്കെ ചാർജ് ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് നമ്മളെ ചെറിയൊരു തടവാണ് കേട്ടോ, ഇത് കഷ്ടിച്ചൊരു വണ്ടി മാത്രമേ പോകത്തുള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ള വണ്ടിയാനൊക്കെ ഉണ്ട്, വേറൊരു വണ്ടി എന്നാൽ ചെറിയൊരു പാടാണ്, സൈഡ് ഒതുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ജംഗ്ഷനിലോട്ടാണ്, ഇതാണ് നമ്മുടെ ചെറിയൊരു സിറ്റി തൊടുക്കുഴി.